നമസ്കാരം. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുഖ്യ സൂത്രധാരൻ ADGP MR അജിത് കുമാറാണ് എന്നും അജിത് കുമാറിനെ എത്രയും വേഗം തലസ്ഥാനത്തു നിന്നും മാറ്റണമെന്നും ആവശ്യപ്പെട്ട് CPI പലതവണ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ടിരുന്നു. പക്ഷേ കാര്യങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്കും ആയില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം കൂടിയപ്പോഴെങ്കിലും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് പൊതുവെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വന്ന വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പൊട്ടിച്ചിരിയോടുകൂടിയാണ്, സാധാരണ വളരെ ഗൗരവത്തോടുകൂടി കാണപ്പെടുന്ന മുഖ്യമന്ത്രി വലിയ സന്തോഷത്തിലാണ് വാർത്താസമ്മേളനത്തിനെത്തിയത്. മാത്രവുമല്ല, ADGP അങ്ങനെ ഒരു ആരോപണവും തനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ത്രിതല അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തനിക്ക് നൽകണമെന്നാണ് താൻ അന്വേഷണ മേധാവികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ റിസൾട്ട് വരട്ടെ, വന്നു കഴിഞ്ഞ് താൻ യുക്തമായ തീരുമാനം എടുക്കും എന്ന് വലിയ സന്തോഷത്തോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ അതിനു മുൻപ് തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ പിണറായി വിജയനോട് പറഞ്ഞിരുന്നത് കൃത്യമായും തങ്ങൾക്ക് ഇതിനെതിരെ ഒരു ഇതിന് നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു തീരുമാനം കൃത്യമായി താങ്കൾ അറിയിക്കണമെന്നാണ്. എന്നാൽ നാളെ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടില്ല എന്ന് മാത്രമല്ല, CPI പരിഹസിച്ചുകൊണ്ടുള്ള ഒരു വാർത്താസമ്മേളനം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തുകൊള്ളൂ, പക്ഷേ സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. MR അജിത് കുമാർ എൻ്റെ കസ്റ്റഡിയിൽ, എൻ്റെ സംരക്ഷണയിലാണുള്ളത്, അയാളെ തൊട്ട് കളിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന ഭാഷ്യത്തോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഉണ്ടായത്. വാർത്താ പ്രതിനിധികൾ പലതവണ മാറി മാറി ചോദിച്ചിട്ടും അതിനകത്ത് യാതൊരു കുലുക്കവുമില്ലാതെ തന്നെയാണ് ADGP സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നീങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് അവസാനതാക്കിയത് എന്ന വണ്ണം CPI മന്ത്രി, പ്രധാനമന്ത്രി കൂടിയായ രാജൻ പറഞ്ഞത് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിവരം അറിയിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ CPI ആവശ്യപ്പെട്ട കാര്യത്തിന് പോംവഴി ഉണ്ടായില്ല എങ്കിൽ, ADGP അജിത് കുമാറിനെ മാറ്റിയില്ല എങ്കിൽ വലിയ ശക്തമായ രീതിയിൽ തന്നെ തങ്ങൾ പ്രതികരിക്കുമെന്നാണ്. ആ ശക്തമായ പ്രതികരണം തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളായി എന്ന് തന്നെ പറയാം. ഈ ഒരു വിഷയം മാത്രമല്ല, പലതരത്തിലുള്ള വിഷയങ്ങൾ CPI മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. കേരള കോൺഗ്രസിന് തങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന മറ്റൊരു വിഷയമായിരുന്നു. അതിനും കൃത്യമായ മറുപടിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടണം എന്നുള്ള ഒരു ഡിമാൻഡാണ് അവർ ആവശ്യപ്പെട്ടത്. അതിനൊന്നും മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മർമ്മപ്രധാനമെന്ന് പറയാവുന്ന ഒരു കാര്യം, അത് ADGP MR അജിത് കുമാറിനെ മാറ്റുക എന്നത് തന്നെയാണ്. അതിലാണ് അവസാന വട്ടം ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് തിങ്കളാഴ്ചയാണ്, നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ, അതിനു മുൻപായി തന്നെ ADGP എതിരെയുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള ലാസ്റ്റ് വാർണിംഗാണ് ഇപ്പോൾ CPI ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CPI ഒരു വലിയ തോതിലുള്ള ഒരു പിണക്കത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നത് വ്യക്തമാണ്. ഇത്തരത്തിൽ ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തിങ്കളാഴ്ചയും ഉണ്ടായില്ല എങ്കിൽ തങ്ങൾ ശക്തമായ രീതിയിലുള്ള നടപടികളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് CPI പറയുന്നത്. ശക്തമായ നടപടി എന്നാൽ അത് LDF ഇടുക എന്നത് തന്നെയാണ് എന്നാണ് CPI അടുപ്പമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.